മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. സാബു, നീ എന്താ രാവിലെ ഇത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു? അല്ല, ഓട്ടോയുടെ നിപ്പ് കണ്ടിട്ടെ, ഈ നാടോടിയിൽ മോഹൻലാൽ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കും പോലെ, അതുപോലെ ഒരു ഫിഗറില്ലേ? അതെ അതെ. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ പൃഥ്വിരാജൻ പോലെ. എടാ, നീ ഇവിടുന്ന് ഫിഗർ മിമിക്രി നോക്കാതെ പോയിരുന്ന അവിടെ സ്പാനർ പിടിച്ച് പണിയാൻ നോക്കുമ്പോ പണിയാ പോവല്ലേ. വണ്ടി ശരിയാക്കുമ്പോഴേ മര്യാദക്കാരന്റെ ഹോൺ ശരിയാക്കണം, അല്ലെങ്കിൽ മനസ്സിലാടാ. നിന്നെ അടുത്തോളാം, നിന്നെ ഞാൻ. അയ്യോ, അടി നിനക്കിട്ടല്ല, നിനക്കിട്ടല്ല കൊണ്ട്. നീ എന്തിനാലോചിക്കണേ, ഒരു ഓണ് നന്നാക്കാത്തതിന്റെ അവസ്ഥ ഇതാണെങ്കിൽ രാവിലെ നന്നാക്കി പോയിട്ട് പോയ എസ് ഐ സാറിന്റെ വണ്ടിയുടെ കാര്യം ആലോചിച്ച് ചിരിച്ചതാ. അറിഞ്ഞ എത്ര ചിരിക്കാൻ, അതിന്റെ ബ്രേക്ക് എന്റെ ഇരിക്കല്ലേ സാബു. ഓരോ സാധനം കൊണ്ടൊക്കെ വെച്ചിട്ട് അയ്യോ ചൊറിഞ്ഞിട്ടും പോവല്ലേ സാബു. ഓ, ആരാടാ ഈ ബോഡി സ്പ്രേ കൊണ്ട് ഇവിടെ വെച്ചേ? അത് സ്പ്രേ പെയിന്റ് അടിച്ച് തീർക്കല്ലേ. സ്പ്രേ പെയിന്റ്. അല്ലല്ല, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ വണ്ടി റെഡി ആക്കി തരും. അരമണിക്കൂർ കൊണ്ട് അതിലൊക്കെ നിങ്ങൾ അവിടെ. താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം. എനിക്ക് നിങ്ങളുടെ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടോണ്ടിരിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. ബോറടിപ്പിക്കാനാണ് പറഞ്ഞേക്കണം. ഞാൻ എന്തായാലും ഇവിടുന്ന് മാറി തരത്തില്ല. ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് പോകും. സാബുവേ, എടാ ഇവരുടെ വണ്ടിയുടെ കാര്യം എങ്ങനെയാടാ? ആ ഒരു 10 മിനിറ്റ് ഇപ്പൊ ശരിയായി കൊടുക്കാം. 10 മിനിറ്റ് റെഡി ആവോ? ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് മതി. എല്ലാം നല്ല എക്സ്പേർട്ട് ടീമുകളാണ്. ഏതായാലും ഓണറോക്സ് കിടില് വരുന്നു കേട്ടോ. കണ്ടിട്ടും കണ്ടിട്ടും അത് അത് എന്ത് പറയണമെന്ന് മതി വരുന്നില്ല. സാബു, അതെ അതെ, നല്ല പണിയാരനാ. പെട്ടെന്ന് ഗ്രാപ്സിംഗ് പവർ ഉള്ളവർ. പണ്ടൊരു മിമിക്രിക്കാരനായിട്ട് പോയതാ, പിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തി. ഇത് ഈ വണ്ടിക്കകത്ത് ഇടുന്നതാ. ഇത് വണ്ടിയുടെ ഏത് ഭാഗത്താ പിറ്റിയുണ്ട്? ഇത് അല്ലല്ല, കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു പണിക്കാരനായിട്ട് പുതിയതായിട്ട് വന്നവർ, അസിസ്റ്റന്റ്, എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നവർ. പിന്നെ ഏത് സമയം കോമഡി പറഞ്ഞു. ഉണ്ടോ അകത്ത്? ഉണ്ട്. അതൊക്കെ മെയിൻ പണി വരാം. അവരെന്ന് രാജു, മറ്റേ നിൽക്കുന്ന ജോസ് കുട്ടിയാ പുറകെ നിൽക്കുന്നത്. എല്ലാം നല്ല എക്സ്പെർട്ട് ടീം. ഏതായാലും കൊള്ളാം കേട്ടോ. നമ്മുടെ ജോണിന്റെ ഒന്നുകിൽ ഈ പാട്ട് പാടുന്നവരുടെ പാട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഗംഭീരമായിരിക്കും, ഇവരെ കാണാൻ മോശമായിരിക്കും. പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കണ്ടാൽ നല്ല മിടുക്കലായിരിക്കും, പക്ഷെ അവരുടെ വായിന്ന് പറയുന്ന ശ്രുതി മൊത്തം അപശ്രുതിയായിരിക്കും. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒന്നിച്ച് വന്നു? അതെന്താ അങ്ങനെ വെച്ചേ? എന്താണ് രണ്ടും കൂടി എങ്ങനെ ഒന്നിച്ച് വന്നു? രണ്ടും മോശമാണ്. അല്ല, രണ്ടും മോശമല്ല, അത് തെറ്റിദ്ധരിച്ചാണ്. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളായത് പറഞ്ഞു? ഒന്നര വർഷം കഴിഞ്ഞു. ഒന്നര വർഷമൊക്കെ ആയപ്പോഴേ അതൊക്കെ ഊതാൻ തുടങ്ങി. അല്ല, ഇത് കല്യാണത്തിന് ഒരു 5 വർഷം മുമ്പേ തുടങ്ങി പരിചയമുണ്ട്. അന്നേ തുടങ്ങിയതാണ്.